ചലച്ചിത്ര കലാ സംവിധായകൻ പ്രേമചന്ദ്രൻ സ്കൾപ്ചർ സ്റ്റുഡിയോയ്ക്ക് തുടക്കമിട്ടു. കൈതമുക്കിൽ ദ റോയൽ ഹെറിറ്റേജിൽ ദ സ്റ്റോൺ എന്ന പേരിലാണ് പുതിയ സംരംഭം. ശില്പനിർമ്മാണ പരിശീലനത്തിന് പുറമെ മികച്ച കലാകാരന്മാരുടെ സൃഷ്ടികളുള്ള ആർട്സ് ഗ്യാലറിയും തയ്യാറായിട്ടുണ്ടിവിടെ. ദേശീയ പുരസ്കാര ജേതാവായ ശില്പി മോഹനൻ, ശിവൻ, ഋഷി എന്നിവരുടെ ശില്പങ്ങളും ചിത്രങ്ങളും ഗ്യാലറിയിലുണ്ട്. ചിത്രരചനയിലും എയ്റോ മോഡലിംഗിലും ക്ലാസുകളുമുണ്ട്. 37 വർഷത്തെ എൻ്റെ ഒരു വലിയൊരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ആർട്ട് ഗ്യാലറി തുടങ്ങണമെന്നുള്ളത്. ആർട്ട് ഗ്യാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ചിത്രങ്ങളുടെ പ്രദർശനം മാത്രമല്ലാതെ അതിൻ്റെ കൂടെ സെയിലും അല്ലാതെ തന്നെ ശരിക്കും നമ്മൾ നല്ല വരയ്ക്കാൻ അറിയാമെന്നുള്ള നല്ല സ്കില്ലുള്ള കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്ത് അവരെ നന്നായിട്ട് പഠിപ്പിക്കുക, നന്നായിട്ട് പറഞ്ഞാൽ പ്രതിമയാണെങ്കിൽ, പ്രതിമാ നിർമ്മാണമാണെങ്കിലും, അക്രലിക് പെയിൻറ്റിംഗ് ആണെങ്കിലും, ഓയിൽ കളറാണെങ്കിലും, ഏതാണെങ്കിലും നമ്മൾ അവരെ അതിൻ്റേതായ ലെക്ചേഴ്സിനെ വെച്ചിട്ടാണ് എല്ലാം പഠിപ്പിക്കുന്നത്. അത് ഒരു 3 വർഷത്തെ കോഴ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് സ്കൾപ്ചറിംഗ് ഉണ്ട്, പിന്നെ ഓയിൽ കളറുണ്ട്, അക്രലിക് ഉണ്ട്, വാട്ടർ കളറുണ്ട്, എല്ലാത്തിൻ്റെ മീഡിയവും നമ്മൾ വർക്ക് ചെയ്യുന്നു. അതേപോലെ പിന്നെ സ്കൾപ്ചറാണെങ്കിൽ എല്ലാ മീഡിയവും, സിമെൻറ്റ്, പിന്നെ ബ്രോൺസ്, അതേപോലെ തെർമോകോള്, പിന്നെ സിമെൻറ്റ്, പിന്നെ പോളിസ്റ്റോറോഫോം, അങ്ങനെയുള്ള ഒത്തിരി മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല മെറ്റീരിയൽ, പിന്നെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിലും അല്ലാതെയും നമ്മൾ ഉള്ള സാധനങ്ങളെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒറിജിനൽ പെയിൻറ്റിങ്സും ഉണ്ട്, അതേപോലെ തന്നെ ഒറിജിനൽ വുഡ് കാർവിങ്സ് ആണെങ്കിലും അപ്പോൾ എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ്സും ഉണ്ട്. അപ്പം ഒറിജിനൽ പെയിൻറ്റിങ്സ് വാങ്ങിക്കുമ്പോൾ ഒരു 4 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ആവുന്ന സ്ഥാനത്ത് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് വളരെ 4-1 കാശേ ആവത്തുള്ളൂ. അത് ഫൈബറിലുള്ള ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അത് ശരിക്കും പിന്നെ ഒറിജിനൽ ഇതിൻ്റെ സെയിം മോൾഡ് എടുത്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം, ഈട്ടിയുടെയോ തേക്കിൻ്റെയോ ഏതാണെങ്കിലും. അപ്പം അതേപോലെ തന്നെ ഒരു പിക്ചർ സെലക്ട് ചെയ്താലും ഒറിജിനൽ കോപ്പിക്ക് നമുക്ക് ഒറിജിനൽ പെയിൻറ്റിങ്ങിന് ഭയങ്കരമായിട്ട് വില വരും. അപ്പോൾ അത് കുറച്ചിട്ട് നമുക്ക് അതിൻ്റെ റീകോപ്പി സെയിം അതേ റെസൊല്യൂഷൻ തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഇത് ഉണ്ട്, നമുക്ക് പ്രിൻറ്റിങ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് സംഭവം. പിന്നെ നമ്മളൊരു 25 പിള്ളേരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു, നല്ല സ്കില്ലുള്ള പിള്ളേരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ പഠന സൗകര്യത്തിന് പഠനത്തിനാവശ്യമായിട്ടുള്ള കിറ്റ്, പിന്നെ പെയിൻറ്റിങ്ങിനാണെങ്കിലും അതേപോലെ ബാഗുകൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനാണെങ്കിലും അതിൻ്റെ ബ്രഷ് ആണെങ്കിലും ഡ്രോയിങ് ഷീറ്റ് ആണെങ്കിലും എല്ലാ മെറ്റീരിയലും വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. അത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട്, അവരുടെ സ്കില്ല് നോക്കിയിട്ടും എക്സാം വെച്ചിട്ട് അതിൽ തിരഞ്ഞെടുക്കുന്ന കുട്ടികളായിരിക്കും അങ്ങനെ പഠിപ്പിക്കുക. പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഫീ മേടിച്ചിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്, അല്ലാതെ നമ്മൾ സ്ഥാപനം നിലനിന്ന് പോകത്തില്ല. എല്ലാം കൂടെ അതിൻ്റെ റെൻറ്റും അതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ലും എല്ലാം കൂടെ താങ്ങാൻ പറ്റത്തില്ല. ഇത് ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്ന സ്ഥാപനമാണ്, ബാക്കി എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ വിജയിക്കത്തുള്ളൂ. ഞാനിങ്ങനെ ഇറങ്ങിപ്പെട്ടതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയാമെന്നുള്ള കുറച്ച് ഞാൻ അത്രയും കഴിവുള്ള കലാകാരൻ എന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് അറിയാമെന്നുള്ള കഴിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ നന്നായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിച്ച് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. അല്ലാതെ ഇത് കൊണ്ട് കോടികൾ നേടാമെന്നോ അല്ലെങ്കിൽ വലിയ ബിസിനസ് മാനായിട്ട് ജീവിക്കാമെന്നോ ഒരു താല്പര്യം എനിക്കില്ല. അങ്ങനെ ഉണ്ടാകുന്നതിന് 37 വർഷത്തിന് മുമ്പ് എനിക്ക് ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഞാൻ ഇത്രയും കാലം 37 വർഷമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ എന്തായാലും ഒരു ആർട്ട് ഗ്യാലറി തുടങ്ങണം, എനിക്കറിയാമെന്നുള്ളൊരു ജോലിയും ബാക്കിയുള്ളവരെ ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഗ്യാലറി തുടങ്ങിയത്. എൻ്റെ പേര് സ്റ്റോൺ സ്കൾപ്ചർ സ്റ്റുഡിയോ എന്നാണ്. നിങ്ങളെല്ലാവരും അത് ഇവിടെയൊക്കെ വന്ന് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള സംഭവം തന്നെ എൻ്റെ കംപ്ലയിൻസ് തെറ്റാണെങ്കിൽ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ ചെയ്യുക. നിങ്ങൾ വന്ന് നിങ്ങൾക്ക് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ഇത്. അതേപോലെ ബാക്കിയുള്ള നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരേ ഒരു വിചാരത്തോടെയാണ് ഞാൻ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്കുണ്ടാവണം. നന്ദി, നമസ്കാരം. ആളുകളാണ് കലാകാരന്മാർ എന്ന് പറയുന്നത്, ഭാഗ്യം ചെയ്ത ആളുകളാണ്. ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം തൊഴിലായി മാറുക എന്ന് പറയുന്നത് ആണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരും. അപ്പം
നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മളുടെ ഉപജീവന മാർഗം കൂടി ആയി മാറും. അപ്പൊ അതിന് ഏതെങ്കിലും വ്യക്തികളുടെ ചപലമായ പെരുമാറ്റം കൊണ്ടോ ഏതെങ്കിലും വ്യക്തികളുടെ ചാബല്യം കൊണ്ടോ ഒന്നും നമ്മൾ അതിനൊന്നും കീഴ്പ്പെടാൻ പാടില്ല. ഒരുപാട് വർഷത്തെ സുഹൃത്ബന്ധമുണ്ട് പ്രേമേണുമായിട്ട്. പല സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ നാളായിട്ട് ചേട്ടനെ സിനിമകളിൽ കാണാത്തത് പലപ്പോഴും ഞാൻ ചോദിക്കുമായിരുന്നു, ചേട്ടൻ സിനിമയിൽ കാണുന്നില്ലല്ലോ എന്ന് പലരും ചോദിക്കുമ്പോൾ അവർ പറയണം, ചേട്ടൻ അതിലല്ല താല്പര്യം, ചേട്ടൻ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര, വരപ്പിലും കൊത്തുപണിയിലും ഒക്കെയാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. പിന്നെ അദ്ദേഹം അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ പണ്ടേ ചില സ്വഭാവങ്ങളുണ്ട്, അത് അദ്ദേഹത്തിന് മാത്രമായിട്ടുള്ള ചില സ്വഭാവങ്ങളാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യം ചെയ്യും, എന്താണെങ്കിലും ചെയ്യും, അത് ആരെ നിർത്താലും ചെയ്യും, അങ്ങനത്തെ ഒരു സ്വഭാവം. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത് കാര്യം. നോട്ടം കണ്ടാലറിയാം, എനിക്ക് സൗകര്യമുള്ള ഞാൻ ചെയ്യൂടാന്ന് ഇപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.